ഞാൻ ഇൻവിസലൈൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ട പാടെ കുറേ ആൾക്കാർ ഡി എമ്മിലൂടെയും വാട്സാപ്പിലൂടെയും എല്ലാം എന്നോട് ഡൗട്ട്സ് ചോദിക്കുക, ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. അപ്പം എല്ലാവർക്കും ഒരുമിച്ച് ഉത്തരം തരാൻ വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ്, ആസ് എ പേഷ്യൻ്റ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഇൻവിസലൈൻ സ്പെഷ്യലിസ്റ്റ് അല്ല. ഞാൻ ഈ ചോദ്യം ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ കൂടുതൽ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ടോ എനിക്ക് ഡി എം ആയിട്ടോ വാട്സാപ്പ് നമ്പർ പോസ്റ്റ് ചെയ്യാം. അതിലൂടെയോ നിങ്ങളുടെ സംശയങ്ങൾ എന്നോട് ചോദിക്കാം. അപ്പോൾ January 13 വൈകിട്ട് 8 മണിക്ക് ഞാൻ ഞങ്ങളുടെ ഇൻവിസലൈൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ആനന്ദുമായിട്ട് ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സ്പെഷ്യലിസ്റ്റ് തന്നെ ഉത്തരം തരുന്നതായിരിക്കും. എനിവേ, ഞാൻ വന്ന കാര്യത്തിലോട്ട് കടക്കട്ടെ. എന്താണ് ഇൻവിസലൈൻ? ഇൻവിസലൈൻ എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ക്ലിയർ ആയിട്ടുള്ള അലൈനേഴ്സാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കമ്പിയിടുന്ന അതേ ഫംഗ്ഷനാണ്. നമുക്ക് പല്ല് കമ്പിയിട്ട് പല്ല് നമ്മൾ എങ്ങനെ അലൈൻ ചെയ്യുന്നോ അതേപോലെ ഇതിട്ടും ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ കേസൊന്നും ഇത് വെച്ച് മാത്രം ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ മിക്ക കേസസും കമ്പിക്ക് പകരം നമുക്ക് ഇതിടാവുന്നതാണ്. ഡോക്ടർ കണ്ടിട്ടാണ് ഇൻവിസലൈനിന് പറ്റിയ കേസാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മുടെ ക്ലിനിക്കിൽ അവൈലബിൾ ആണോ എന്ന് പലരും ചോദിച്ചു. അപ്പോൾ അതെ, കോട്ടയത്ത് നമ്മുടെ ക്ലിനിക്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ഒത്തിരി കോമൺ ആയിട്ട് വന്ന വേറൊരു ചോദ്യമായിരുന്നു പെയിൻ ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് വളരെ പെയിൻലെസ് ആണ്. പക്ഷേ പല്ല് നീങ്ങുമല്ലോ, എല്ലിൻ്റെ ഉണ്ടിക്കുള്ളിൽ നമ്മൾ പല്ലിനെ നീക്കുമ്പോഴുള്ള ആ ഒരു വേദന ബ്രേസസ് ഇടുമ്പോഴാണെങ്കിലും ഇൻവിസലൈൻ ചെയ്യുമ്പോഴാണെങ്കിലും സെയിം ആണ് കേട്ടോ. ഇനിയും എന്താണ് ഞാൻ ഇൻവിസലൈൻ ചൂസ് ചെയ്യാൻ കാരണം? കൊച്ചിലെ മുതലേ എൻ്റെ ഈ ഒരു പല്ല് കുറച്ച് പുറത്തേക്കായിരുന്നു, ഇത് കുറച്ച് ഉള്ളിലേക്കായിരുന്നു, ഇവിടെ നടുക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, താഴെ കുറച്ച് ഗ്യാപ്സ് ഉണ്ടായിരുന്നു. വലിയ പ്രശ്നമില്ലായിരുന്നെങ്കിലും പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഡോക്ടറിൻ്റെ പല്ല് ഇങ്ങനെയാണല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ 10-40 വയസ്സായി, ഇനിയിപ്പോൾ കമ്പിയിടാനൊരു ചമ്മലായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ഓർത്തഡോണ്ടിസ്റ്റ് ഡോക്ടർ ആനന്ദ് ഇൻവിസലൈൻ്റെ സ്പെഷ്യൽ കോഴ്സ് ചെയ്തിട്ട് സർട്ടിഫൈഡ് ആയിട്ട് വന്നത്. അപ്പോൾ ഈ ഇൻവിസലൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വേറെ കുറേ അലൈനേഴ്സ്, ക്ലിയർ അലൈനേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിലും ഇൻവിസലൈൻ എപ്പോഴും ഒരു ഓർത്തഡോണ്ടിസ്റ്റ് വഴി മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മറ്റ് ക്ലിയർ അലൈനേഴ്സ് നമുക്കൊരു ജനറൽ ഡെൻറ്റിസ്റ്റ് വഴിയും കിട്ടും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു സ്പെഷ്യലിസ്റ്റിൻ്റെ കെയർ കിട്ടുന്നുണ്ട് ഇൻ എ ക്ലിയർ അലൈനർ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻവിസലൈൻ ചൂസ് ചെയ്തത്. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ പല്ല് സ്കാൻ ചെയ്യുക ചെയ്യുന്നത്, അളവെടുക്കുകയല്ല, മറ്റേ പേസ്റ്റൊക്കെ വെച്ച് അളവെടുക്കുകയല്ല, സ്കാൻ ചെയ്യുകയാണ്. ആ സ്കാൻ അലൈൻ ടെക്നോളജി എന്ന് പറഞ്ഞ് ഒരു US-based കമ്പനിക്ക് അയച്ചു കൊടുക്കുകയാണ്. അവർ ചെയ്യുന്ന അലൈനറിൻ്റെ പേരാണ് ഇൻവിസലൈൻ. അപ്പോൾ ഈ കമ്പനിയും ഈ അലൈനറും ദിസ് ഇസ് ഓൾമോസ്റ്റ് 20-25 years old. അപ്പോൾ ഇവർ ഒത്തിരി ഈ ഒരു ഫീൽഡിൽ റിസർച്ച് ചെയ്തിട്ടുള്ളവരും എല്ലാ ടൈപ്പ് കേസസ് ട്രീറ്റ് ചെയ്തിട്ടുള്ളവരും ഇതിനെക്കുറിച്ച് ഒത്തിരി റിസർച്ച് പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ളവരുമാണ്. അപ്പോൾ വളരെ ട്രസ്റ്റ് വേർദി ആണ്. ഇവരുടെ കയ്യിൽ ഒത്തിരി വേറെ ആർക്കും ഇല്ലാത്ത പോലെയുള്ള ടെക്നോളജി ഉണ്ട്. ഈ ഒരു ഈ മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് തന്നെ ഇവരുടെ പേറ്റൻറ്റഡ് സ്മാർട്ട് ട്രാക്ക് എന്ന് പറയുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പം വിച്ച് ഈസ് വെരി സ്ട്രോങ് ദാൻ കമ്പയർഡ് ടു അതർ ക്ലിയർ അലൈനേഴ്സ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് ഈ കമ്പനിക്ക്. അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്ത് US-ലെ അലൈൻ ടെക്നോളജിക്ക് അയച്ചു കൊടുത്ത് കഴിയുമ്പം അവരും നമ്മുടെ ഓർത്തഡോണ്ടിസ്റ്റും കൂടെ നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ഫോർമുലേറ്റ് ചെയ്യും. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സിമുലേഷൻ കാണാൻ പറ്റും, നമ്മുടെ പല്ല് നിര തെറ്റിയിരിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പം എങ്ങനെയിരിക്കും എന്ന് അപ്പം തന്നെ ഒരു സിമുലേഷൻ കാണാൻ പറ്റും. അപ്പോൾ അപ്പം തന്നെ നമുക്ക് തീരുമാനിക്കാം നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് ഫെർദർ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന്. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് അയച്ചു തരും, നമ്മളെ വിളിച്ച് ഡോക്ടർ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അപ്രൂവ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് പ്ലാൻ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ US-ൽ ഇവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ വെച്ച് ഇവർ ഈ അലൈനേഴ്സ് മാനുഫാക്ചർ ചെയ്യും. അപ്പം ഓരോരുത്തരുടെയും ട്രീറ്റ്മെൻറ്റ് അനുസരിച്ച് അലൈനേഴ്സിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. എനിക്ക് വന്നത് 14 അലൈനേഴ്സാണ്. എൻ്റെ ആ ഒരു പല്ലിൻ്റെ കണ്ടീഷൻ വെച്ചിട്ട് എനിക്ക് വന്നത് 14 ആണ്. വേറൊരാൾക്ക് ചിലപ്പം 25 ആയിരിക്കാം, വേറൊരാൾക്ക് 40 ആയിരിക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ പല്ലിൻ്റെ ഒരു ഷേപ്പ് അനുസരിച്ചിരിക്കും. അങ്ങനെ അവർ അലൈനേഴ്സ് മാനുഫാക്ചർ ചെയ്തിട്ട് അവരത് USA-ന്ന് ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് ഷിപ്പ് ചെയ്യും. ഇവിടെ റിസീവ് ചെയ്യാൻ നമുക്ക് അറൗണ്ട് ഒരു 21-25 days എടുക്കും കസ്റ്റംസൊക്കെ ക്ലിയർ ചെയ്ത് വരാൻ. വന്നു കഴിയുമ്പോൾ ഡോക്ടർ നമ്മുടെ പല്ലിൽ ചെറിയ ചെറിയ മുത്ത് പോലത്തെ അറ്റാച്ച്മെൻറ്റ്സ് ബോണ്ട് ചെയ്യും. പല്ലിൻ്റെ കളർ തന്നെയാണ്, അതും എടുത്ത് കാണത്തില്ല. എന്നിട്ട് നമുക്ക് ഈ അലൈനേഴ്സ് വെയർ ചെയ്യാം. അത് ഒരു എണ്ണം ഒരാഴ്ചയാണ് വെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്പർ ഇട്ടാണ് വരുന്നത്. ഞാൻ എൻ്റെ ഇൻവിസലൈൻ ബോക്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് മിറർ ഇമേജേ കാണുള്ളൂ, പക്ഷേ കാണാം ഡോക്ടർ ലീബ വർഗീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്.
14 അലൈനേഴ്സ് ഉണ്ട് എനിക്ക് വന്നത്. അപ്പോൾ ഇങ്ങനൊരു ബോക്സ് അതിൻ്റെ ഉള്ളിലുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്പർ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാം, 1 of 14, 2 of 14, 3 of 14, ഇങ്ങനെ മൊത്തം 14 എണ്ണം ഇങ്ങനെ നീണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇട്ടത് ഞാൻ ഇതിൽ തിരിച്ചിട്ട് വെച്ചതാണ് ആർക്കെങ്കിലും കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോന്നിൻ്റെ ഉള്ളിലും അപ്പറും ലോവറും ഇങ്ങനെ 2 എണ്ണം വീതം ഉണ്ടാവും. കാണാവോ? യാ, അങ്ങനെ നമ്പർ 1 അപ്പറും ലോവറും ഞാൻ ഇന്ന് 1 ഇടുകയാണെങ്കിൽ 7 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയിൽ സെയിം ഡേ ഞാൻ രണ്ടാമത്തെ നമ്പർ 2 ഇട്ടിട്ടുള്ള അപ്പറും ലോവറും അലൈനർ എടുത്തിടണം. ഒരാഴ്ച കഴിയുമ്പം നമ്പർ 3 അപ്പർ ആൻഡ് ലോവർ അലൈനേഴ്സ് എടുത്തിടണം. അങ്ങനെയാണ്. അപ്പം നമുക്ക് തന്നിട്ടുള്ള അലൈനേഴ്സിൽ നമ്മുടെ അവസാനത്തെ അലൈനർ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പല്ല് ആദ്യം ട്രീറ്റ്മെൻറ്റ് പ്ലാൻ എങ്ങനെ ചെയ്തിരുന്നു ആ ഒരു പൊസിഷൻ, ഐഡിയൽ പൊസിഷനിൽ എത്തിയിട്ടുണ്ടാവും. ബേസിക്കലി അതാണ് കാര്യം. ഓരോ അലൈനറും ഒരു മൈൽഡ് പ്രഷർ നമ്മുടെ പല്ലിൽ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ പല്ല് പതുക്കെ മൂവ് ചെയ്ത് ആ ഉദ്ദേശിക്കുന്ന പൊസിഷനിൽ എത്തിക്കുന്നതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. ഇനി ഇതിന് കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം എനിക്ക് മനസ്സിലായ ഗുണങ്ങളും ദോഷങ്ങളും. ഏറ്റവും വലിയ ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ദിസ് ഈസ് നിയർലി ഇൻവിസിബിൾ. നമ്മൾ ഈ കമ്പി ഇടുന്നുണ്ടെന്ന് ആരും അറിയുന്നില്ല. ഓക്കെ, രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കമ്പി ഇടുമ്പം പലതരം ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കാൻ പാടില്ല എന്നുണ്ട്. കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷേ ഇതുള്ളപ്പം ഇത് ഊരി മാറ്റി വെച്ചിട്ട് നമുക്ക് എന്ത് വേണേൽ കഴിക്കാം. അതേപോലെ കമ്പിയിടുമ്പം ഈ പല്ലയിലും ഓരോ പല്ലയിലും ബ്രാക്കറ്റ്സ് ഒട്ടിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാനും ക്ലീനാക്കി വെക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ ആ പ്രശ്നമില്ല, നമുക്കിത് ഊരി മാറ്റിയിട്ട് പല്ല് നോർമലി ബ്രഷ് ചെയ്യാം. ബേസിക്കലി ഇതിന് വയേഴ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ ചുണ്ടയിലൊന്നും പോക്ക് ചെയ്യുന്ന കമ്പിയൊന്നുമില്ല. അപ്പോൾ ആ ഒരു തരം വായിൽ മുറിവുകളൊന്നും ഉണ്ടാവുന്നില്ല ഇൻവിസലൈൻ വെക്കുമ്പോൾ. പക്ഷേ ഇതിന് വേറെ കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഏറ്റവും വലുത് ഇതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. നമ്മൾ നോർമൽ ബ്രേസസ് അല്ലെങ്കിൽ കമ്പി ഇടുമ്പം തൗസൻഡ്സിലാണ് നമ്മൾ കണക്ക് പറയുന്നത്, ആയിരങ്ങളിലാണ്. പക്ഷേ ഇൻവിസലൈൻ ഇടുമ്പം നമ്മൾ ലക്ഷങ്ങളിലാണ് കണക്ക് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോക്ടർ ലീബക്ക് ഇതൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയതായിരിക്കും എന്ന്. സത്യം പറഞ്ഞാൽ അല്ല, ഈ അലൈൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻവിസലൈൻ ഒരു US-based കമ്പനിയാണ്. അവർക്ക് എന്നെ പേഴ്സണലി അറിയില്ല. അതുകൊണ്ട് ഇൻവിസലൈനിന് ഞാൻ മുഴുവൻ പേയ്മെൻറ്റ് കൊടുത്ത് തന്നെയാണ് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് പൈസ കൊടുത്ത് തന്നെയാണ് എൻ്റെയും ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, നമുക്കിത് ഊരി വെച്ചിട്ട് എന്ത് വേണേൽ കഴിക്കാം എന്നാണെങ്കിലും ഡിസഡ്വാൻറ്റേജും അത് തന്നെയാണ്. നമുക്ക് എന്ത് കഴിക്കണമെങ്കിലും നമ്മളിത് ഊരി വെക്കണം. അപ്പോൾ ചിലപ്പോൾ നമുക്കിതൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ ചടങ്ങായിട്ട് തോന്നാറുണ്ട്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ്, ഇത് ഊരാനും എടുക്കാനും ഒരു ലേണിംഗ് കേർവ് ഉണ്ട്. നമുക്കിത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ആദ്യമൊക്കെ നമുക്കിതൊരു ഊരാനും എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ടൈറ്റ് ഫിറ്റിംഗ് ട്രേസ് ആയതുകൊണ്ട് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ, ഇത് കുറേയും കൂടെ പേഷ്യൻറ്റിൻ്റെ കയ്യിലാണ് ഈ ട്രീറ്റ്മെൻറ്റ്. നമ്മളിത് 24 മണിക്കൂറിൽ 22 മണിക്കൂറും നമ്മുടെ വായിൽ വെക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മളൊരു ഡിസിപ്ലിൻ കാണിക്കണം. ഇത് ഊരി വെച്ചിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്പം തന്നെ എടുത്തു വെക്കാൻ നമ്മൾ ഓർക്കണം. നമ്മൾ വല്ലാത്ത മറവിയുള്ള ഒരു ആബ്സെൻറ്റ് മൈൻഡഡ് ഒരു പേഴ്സൺ ആണെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറ്റിയതല്ല. ഇതിൽ നല്ലത് കമ്പി ഇടുന്നത് തന്നെയായിരിക്കും. കാരണം ആ കമ്പി നമ്മുടെ പല്ലയിൽ നിന്ന് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. നമ്മളറിയാതെ തന്നെ അതിൻ്റെ ഫങ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ലൈവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. വേറൊരു കാര്യം, നിങ്ങൾക്ക് ഇൻവിസലൈൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സ്കാനിങ് എങ്ങനെയാണ്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ് സിമുലേഷൻ എങ്ങനെയാണ്, അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഞങ്ങളൊരു ഇൻവിസലൈൻ ഓപ്പൺ ഡേ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ഓൺ January 26th. അതൊരു ഹോളിഡേ ആണ്. അപ്പോൾ January 26th ഇൻവിസലൈൻ ഓപ്പൺ ഡേയിൽ വന്ന് നേരിട്ട് ഇതിൻ്റെ ടെക്നോളജി കാണാനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഫോൺ നമ്പറും എല്ലാം ഞാൻ താഴെ ചേർത്തേക്കാം. താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ദിസ് മച്ച്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പോസ്റ്റ് ചെയ്താൽ മതി, ഞങ്ങൾ അതിൻ്റെ ഉത്തരം തന്നിരിക്കും. താങ്ക് യു.